മുതലപ്പുഴ ആറിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്നലെ പുലർച്ചെയാണ് വള്ളം മറിഞ്ഞ് നാല് പേരെ കാണാതായത്. ഇതിൽ ഒരാളുടെ മൃതദേഹം ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. അതേസമയം സ്ഥലം സന്ദർശിച്ച മന്ത്രിമാരെ തടഞ്ഞ സംഭവത്തിൽ ഫാദർ യുജിൻ പെരേരയ്ക്കെതിരെ കേസെടുത്തു. ഇതിനെ നിയമപരമായി നേരിടുമെന്നും മന്ത്രിമാരെ തടയാൻ താൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഫാദർ പ്രതികരിച്ചു. രജീഷ് നരിക്കുനി വിശദാംശങ്ങളുമായി. രജീഷ്, ഈ അപകടം നടന്നതിന് പിന്നാലെ വി ശിവൻകുട്ടിയും ആന്റണി രാജുവും ഒപ്പം ജി ആർ അനിലും സ്ഥലത്തെത്തിയിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്നലെ മുതലപ്പുഴയിൽ കണ്ടത്. ഇപ്പോൾ അവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. എന്ത് നീതിയാണ് അവരോട് കാട്ടുന്നത്? ശലിമ, ഇന്നലെ പുലർച്ചെ 3:30-4 മണിക്കും ഇടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അപകടത്തിൽ 4 പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ മൃതദേഹം ഇന്നലെ ബോട്ടിന്റെ അടുത്തു നിന്നും ലഭിച്ചാണ്. ബാക്കി 3 പേർക്കായി തിരച്ചിൽ ആരംഭിച്ചു. ഇന്നലെ ആരംഭിച്ച തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ രാവിലെ 4:30 ഈ അപകടം സംഭവിച്ചിട്ടും ഈ തിരച്ചിലും മറ്റും ആരംഭിക്കാൻ 6:30 2 മണിക്കൂർ വൈകി എന്നാരോപിച്ചാണ് ഇന്നലെ മന്ത്രിമാരായ വി ശിവകുട്ടി, ജി ആർ അനിൽ, ആന്റണി രാജു തുടങ്ങിയർ അവിടെ സന്ദർശിച്ചപ്പോൾ ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം ഉണ്ടായത്. യുജിൻ പെരേരയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായെന്ന് കാണിച്ച് മാർഗം തടയൽ, അതോടൊപ്പം തന്നെ കലാപ ആസൂത്രണം തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഇന്നലെ മന്ത്രിമാർ ഈ യുജിൻ പെരേരയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട യുജിൻ പെരേരയും അതോടൊപ്പം തന്നെ കണ്ടാലറിയുന്ന 20 പേരെയും പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് യുജിൻ പെരേര ഇന്ന് പ്രതികരണമായി രംഗത്ത് വന്നിരിക്കുന്നത്. താൻ അത്തരത്തിൽ മന്ത്രിമാരെ തടയാൻ ഒരു നിർദ്ദേശവും ആർക്കും നൽകിയിട്ടില്ല. മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഈ ഷോ കാണിക്കേണ്ട എന്നതടക്കമുള്ള വാക്കുകൾ പ്രയോഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ നേരെ ഉണ്ടായത്. താൻ പറഞ്ഞിട്ടല്ല ഇത്തരത്തിൽ ഒരു പ്രകോപനം അവിടെ ഉണ്ടായത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട യുജിൻ പെരേര വ്യക്തമാക്കിയിരിക്കുന്നത്. രജീഷ് നരിക്കുനി, പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ പണ്ട് വിഴിഞ്ഞത്ത് പ്രശ്നമുണ്ടായപ്പോൾ പോലും വലിയ രീതിയിലുള്ള സംഘർഷം ഈ മത്സ്യത്തൊഴിലാളികളും ഒപ്പം സംസ്ഥാന സർക്കാരും തമ്മിൽ ഉണ്ടായിരുന്നു. അത് മാസങ്ങളോളം നീണ്ടുനിന്നു. വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ പോയ കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വരികയാണോ? ഇപ്പോൾ നിയമപരമായി ഇപ്പോൾ പോലീസ് കേസെടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നോ? ശാലിമ, മുതലപ്പുഴയിൽ ഇതുവരെ മരിച്ചത് 75 ജീവനുകളാണ് പൊലിച്ചത് ഇത്തരത്തിൽ കടൽക്ഷോഭത്തിൽ. ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിൻ്റെ ജനവികാരം മാത്രമായിരുന്നു ഇന്നലെ കണ്ടത്. അത് മന്ത്രിമാരെത്തിയ സമയത്ത് മത്സ്യത്തൊഴിലാളി ഭാഗത്തു നിന്നും മന്ത്രിമാർ ഈ ഒരു സങ്കടം അവർ അനുഭവിക്കുന്ന വേദനകളും സങ്കടങ്ങളുമാണ് മന്ത്രിക്ക് മുമ്പിൽ ഒരു പ്രതിഷേധമായി അവർ ഉയർത്തിക്കാട്ടിയത്. പക്ഷേ അതിനെ ഇത്തരത്തിൽ ഷോ കാണിക്കേണ്ട എന്ന തരത്തിലേക്കൊക്കെ മന്ത്രി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന യുജിൻ പെരേരയും കണ്ടാലറിയുന്ന 20 പേർക്കെതിരെ ഇത്തരത്തിൽ കലാപാസൂത്രണത്തിനൊക്കെ കേസെടുക്കുന്നത് ഒരു ജനാധിപത്യ മര്യാദയ്ക്ക് ശരിയായ നിലപാടല്ല എന്ന ഒരു വിലയിരുത്തലാണ് പ്രതിപക്ഷം അടക്കം കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.